എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 13-ാം തീയതി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പ്ലസ് വണ്ണിൻ്റെ ജിയോഗ്രഫിയിലെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി എക്സാമിന് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചാപ്റ്ററിലെ ഓരോ ചാപ്റ്ററിലെയും ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ PDF ഒക്കെ ഞാൻ ടെലഗ്രാമിലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരായിട്ട് ജിയോഗ്രഫി എക്കണോമിക്സ് ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോഗ്രഫിയുടെ ഒരു ക്ലാസ്സാണ്. ജിയോഗ്രഫിയുടെ ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനിടയിൽ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കൂട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ആഫ്രിക്കയും യൂറോപ്പുമൊക്കെ പ്രാചീനകാലത്ത് ഒന്നായിരിക്കാമെന്ന സാധ്യത ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? എബ്രഹാം ഓർട്ടേലിയസ് ആണ്. എബ്രഹാം ഓർട്ടേലിയസ് ആണ് ഡച്ച് ഭൂപട നിർമ്മാതാവാണ്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ആഫ്രിക്കയും യൂറോപ്പുമൊക്കെ പ്രാചീനകാലത്ത് ഒന്നായിരിക്കാമെന്ന സാധ്യത ആദ്യമായി മുന്നോട്ട് വെച്ചത് എബ്രഹാം ഓർട്ടേലിയസ്. വൻകരകളെ ചേർത്ത് വെച്ച് ആദ്യമായി ഭൂപടം തയ്യാറാക്കിയത് ആരാണ്? ആന്റോണിയോ പെലിഗ്രിനിയാണ്. ആന്റോണിയോ പെലിഗ്രിനിയാണ് വൻകരകളെ, അതായത് യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവയെ ചേർത്ത് വെച്ച് ആദ്യമായി ഭൂപടം തയ്യാറാക്കിയത് ആന്റോണിയോ പെലിഗ്രിനി. ഓക്കെ, അടുത്ത നോക്കാം. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ. ഒന്ന്, വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് നിന്ന് 30-ാം തീയതിക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വൻകര വിസ്ഥാപന സിദ്ധാന്തം. ജർമ്മൻ കാലാവസ്ഥ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം 1912 അവതരിപ്പിച്ചത്. ഓക്കെ, ജർമ്മൻ കാലാവസ്ഥ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം 1912 അവതരിപ്പിച്ചത്. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമാണിത്. ഓക്കെ, എന്താണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം? വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. വെഗ്നറുടെ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത് ഇന്നുള്ള വൻകരകളെല്ലാം ഒരു കാലത്ത് ഒന്നു ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നും അതിനു ചുറ്റും ഒരു ബൃഹത് സമുദ്രം നിലനിന്നിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, വെഗ്നറുടെ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത് എന്താണ്? ഇന്നുള്ള വൻകരകളെല്ലാം ഒരു കാലത്ത് ഒന്നു ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നും അതിനു ചുറ്റും എന്തുണ്ട്? ഒരു ബൃഹത് സമുദ്രം നിലനിന്നിരുന്നു എന്നുമാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. ബൃഹത് വൻകരയ്ക്ക് അദ്ദേഹം പാൻജിയ എന്ന് പേരിട്ടു. ഓക്കെ, ബൃഹത് വൻകരയ്ക്ക് അദ്ദേഹം പാൻജിയ എന്നും ബൃഹത് സമുദ്രത്തിന് അദ്ദേഹം പന്തലാസ എന്നുമാണ് പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബൃഹത് വൻകര പാൻജിയ, പാൻജിയയുടെ അർത്ഥം മുഴുവൻ ഭൂമി എന്നാണ് കേട്ടോ. അപ്പോൾ ബൃഹത് വൻകരയ്ക്ക് അദ്ദേഹം പാൻജിയ എന്ന് പേരിട്ടു, മുഴുവൻ ഭൂമി എന്നർത്ഥം വരുന്ന. ബൃഹത് സമുദ്രത്തിന് പന്തലാസ, മുഴുവൻ സമുദ്രം എന്നർത്ഥം വരുന്ന പന്തലാസ എന്ന് പേര് നൽകി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ കുറുകെ പിളർന്ന് മാറാൻ തുടങ്ങി. ഇതിൽ വടക്കൻ ഭാഗം ലൗറേഷ്യ എന്നും തെക്കൻ ഭാഗം ഗോണ്ട്വാനാലാൻഡ് എന്നും അറിയപ്പെട്ടു. ഓക്കെ, ഗോണ്ട്വാനാലാൻഡ് എന്നും അറിയപ്പെട്ടു. അപ്പോൾ 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ കുറുകെ പിളർന്ന് എന്തായിട്ട് മാറി? രണ്ടായിട്ട് മാറാൻ തുടങ്ങി. വടക്കൻ ഭാഗം ലൗറേഷ്യ എന്നും തെക്കൻ ഭാഗം ഗോണ്ട്വാനാലാൻഡ് എന്നും അറിയപ്പെട്ടു. പിന്നീട് ഇവ വീണ്ടും പലതായി പിളരുകയും ഇന്ന് കാണുന്ന വൻകരകളായി പരിണമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ലൗറേഷ്യയിൽ നിന്നും പിളർന്നു മാറിയ വൻകര ഭാഗങ്ങളാണ് വടക്കേ അമേരിക്ക, യുറേഷ്യ, ഗ്രീൻലാൻഡ്, ആർട്ടിക്സ് പ്രദേശം. ഓക്കെ, ലൗറേഷ്യയിൽ നിന്നും പിളർന്നു മാറിയ വൻകര ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, യുറേഷ്യ, ഗ്രീൻലാൻഡ്, ആർട്ടിക് പ്രദേശം. ഗോണ്ട്വാനാലാൻഡിൽ നിന്നും പിളർന്നു മാറിയ വൻകര ഭാഗങ്ങളാണ് തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, അന്റാർട്ടിക് പ്രദേശം. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, അന്റാർട്ടിക് പ്രദേശം.
വൻകര വിസ്ഥാപനത്തിൻ്റെ അനുകൂല തെളിവുകൾ. ഓക്കെ, അതായത് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വൻകരകളുടെ അരികുകളുടെ ചേർച്ച. ഓക്കെ, വൻകരകളുടെ അരികുകളുടെ ചേർച്ച, ഈർച്ചവാൾ ചേർച്ച എന്നാണ് പറയുന്നത്. വൻകരകളുടെ അരികുകളുടെ ചേർച്ച, സമുദ്രങ്ങളുടെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം, സമുദ്രങ്ങളുടെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം, ടീലൈറ്റ് നിക്ഷേപങ്ങൾ, പ്ലേസർ നിക്ഷേപങ്ങൾ, ഫോസിലുകളുടെ വിതരണം, ഇതൊക്കെയാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ. എന്തൊക്കെയാണ്? വൻകരകളുടെ അരികുകളുടെ ചേർച്ച, സമുദ്രങ്ങളുടെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം, ടീലൈറ്റ് നിക്ഷേപങ്ങൾ, പ്ലേസർ നിക്ഷേപങ്ങൾ, ഫോസിലുകളുടെ വിതരണം. ഓക്കെ, അപ്പോൾ വൻകരകളുടെ അതിരുകളുടെ ചേർച്ച എന്ന് പറയുന്നത് എന്താണ്? ഈർച്ചവാൾ ചേർച്ച എന്ന് പറയുന്നത് എന്താണ്? ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും തീരങ്ങൾ തമ്മിൽ അത്ഭുതകരമായ ചേർച്ചയുണ്ട്. ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും തീരങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? നല്ല ചേർച്ചയുണ്ട്. പിന്നീട് ബുള്ളാർഡ് 1964 കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടെ ഇരുകരകളുടെയും അരികുകൾ ചേർത്ത് വരച്ചുണ്ടാക്കിയ ഭൂപടം ഈ വാദത്തെ ശരിവയ്ക്കുന്നതായിരുന്നു. ഓക്കെ, ആരാണ് ബുള്ളാർഡ്? കേട്ടോ, ബുള്ളാർഡ് 1964 കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടെ ഇരുകരകളുടെയും അരികുകൾ ചേർത്ത് വരച്ചുണ്ടാക്കിയ ഭൂപടം ഈ വിവാദത്തെ ശരിവയ്ക്കുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ വൻകരകളുടെ അരികുകളുടെ ചേർച്ച, ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും തീരങ്ങൾ തമ്മിൽ സാമ്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, സമുദ്രങ്ങളുടെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം. അതായത് സമീപകാലത്ത് നിലവിൽ വന്ന റേഡിയോമെട്രിക് കാലഗണനാ രീതി ഉപയോഗിച്ച് ലോകത്തിലെ മിക്ക തീരമേഖലകളിലെയും ശിലകൾ പഠന വിധേയമാക്കിയപ്പോൾ ബ്രസീലിലെയും പശ്ചിമ ആഫ്രിക്കയിലെയും തീരമേഖലയിലുള്ള ശിലകൾക്ക് ഏകദേശം 2000 മില്യൺ വർഷം പഴക്കമുള്ളതായിട്ട് കണ്ടെത്തി. 2000 മില്യൺ വർഷം പഴക്കമുള്ളതായിട്ട്. ഓക്കെ, തെക്കേ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും പഴക്കം ചെന്ന സമുദ്ര നിക്ഷേപങ്ങൾ ജുറാസിക് പീരീഡിൽ ഉണ്ടായതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് ജുറാസിക് പീരീഡിന് മുൻപ് ഈ വൻകരകൾക്കിടയിൽ സമുദ്രം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഓക്കെ, തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും ഏറ്റവും പഴക്കം ചെന്ന സമുദ്ര നിക്ഷേപങ്ങൾ ജുറാസിക് പീരീഡിൽ ഉണ്ടായതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് ജുറാസിക് പീരീഡിന് മുൻപ് ഈ വൻകരകൾക്കിടയിൽ സമുദ്രം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഓക്കെ, അടുത്തത് ടീലൈറ്റ് നിക്ഷേപങ്ങൾ. എന്താണ് ടീലൈറ്റ് നിക്ഷേപങ്ങൾ? ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടായിട്ടുള്ള അവസാദ ശിലയാണ് ടീലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടായിട്ടുള്ള അവസാദ ശിലയാണ് ടീലൈറ്റ്. ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഗ്വാണ്ടാന കാലഘട്ടത്തിലെ അവസാദങ്ങൾക്ക് സമാനമായവ ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്ക, ഫാക്ലാൻഡ് ദ്വീപുകൾ, മഡഗാസ്കർ, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. എവിടേക്കാണ്? ആഫ്രിക്ക, ഫാക്ലാൻഡ് ദ്വീപുകൾ, മഡഗാസ്കർ, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ടീലൈറ്റുകൾ പ്രാചീന കാലാവസ്ഥയെക്കുറിച്ചും വൻകരകളുടെ വിസ്ഥാപനത്തെക്കുറിച്ചും സൂചനകൾ നൽകുന്നു. ഓക്കെ, അടുത്തത് പ്ലേസർ നിക്ഷേപങ്ങൾ. ആഫ്രിക്കയിലെ ഘാനയുടെ തീരപ്രദേശത്ത് ഉറവിട ശിലകളില്ലാതെ കാണപ്പെടുന്ന സ്വർണ നിക്ഷേപങ്ങളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തിയത് തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ നിന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് വൻകരകൾ ഒരിക്കൽ ഒന്നായിരുന്നപ്പോൾ രൂപപ്പെട്ടതാണെന്നാണ്. ഓക്കെ, ആഫ്രിക്കയിലെ ഘാനയുടെ തീരപ്രദേശത്ത് ഉറവിട ശിലകളില്ലാതെ കാണപ്പെട്ടിരുന്ന സ്വർണ നിക്ഷേപങ്ങളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തിയത് തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് വൻകരകളും തമ്മിലുള്ള എന്താണ് ബന്ധത്തെയാണ്, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് ഒന്നായിരുന്നപ്പോൾ രൂപപ്പെട്ടതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് പ്ലേസർ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഫോസിലുകളുടെ വിതരണം. കരയിലും ശുദ്ധജലത്തിലും ജീവിക്കുന്ന പല സമാന സസ്യ ജന്തു ജീവജാലങ്ങളും വിശാലമായ സമുദ്രങ്ങളിലൂടെ ഇരുകരകളിലും കാണപ്പെടുന്നു. കരയിലും ശുദ്ധജലത്തിലും ജീവിക്കുന്ന പല സമാന സസ്യ ജന്തു ജീവജാലങ്ങളും വിശാലമായ സമുദ്രത്തിങ്ങളുടെ ഇരുകരകളിലും കാണപ്പെടുന്നു. ലെമർ എന്ന ഇനം കുരങ്ങിൻ്റെ സാന്നിധ്യം ഇന്ത്യ, ആഫ്രിക്ക, മഡഗാസ്കർ എന്നിവിടങ്ങളിലുണ്ട്. ലെമർ, ഓക്കെ, ലെമർ എന്ന ഇനം കുരങ്ങിൻ്റെ സാന്നിധ്യം. മീസോസോറസ് എന്ന ഉരഗജീവിയുടെ ഫോസിൽ ഇന്ന് വരെ കണ്ടെത്തിയ രണ്ടിടങ്ങൾ ബ്രസീലിലെ ഐറേവർ ശിലാപാളിയും ദക്ഷിണാഫ്രിക്കയിലെ സദേൺ കേപ്പ് പ്രൊവിൻസും മാത്രമാണ്. ഓക്കെ, മീസോസോറസ് എന്ന ഉരഗജീവിയുടെ ഫോസിൽ ഇന്ന് വരെ കണ്ടെത്തിയ രണ്ടിടങ്ങളിലെ ബ്രസീലിലെ ഐറേവർ ശിലാപാളിയും, ഓർത്തിരിക്കുക, ബ്രസീലിലെ ഐറേവർ ശിലാപാളിയും ദക്ഷിണാഫ്രിക്കയിലെ സദേൺ കേപ്പ് പ്രൊവിൻസും മാത്രമാണ്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കരഭാഗങ്ങളെല്ലാം ഒരു കാലത്ത് ഒരുമിച്ച് കിടന്നിരുന്നവയാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വൻകരകളുടെ ചലനത്തിന് കാരണമായിട്ടുള്ള ബലം ഏതാണ്?
ധ്രുവോന്മുഖ ചലനബലം, വേലീബലം. ധ്രുവോന്മുഖ ചലനബലം എന്ന് വെച്ചാൽ ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടായിട്ടുള്ള ബലത്തെയാണ് ധ്രുവോന്മുഖ ചലനബലം. വേലിബലം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണം മൂലം വേലികൾ ഉണ്ടാകുന്നത് വഴി രൂപപ്പെടുന്നതാണ് വേലിബലം എന്ന് പറയുന്നത്. അതാണ് വൻകരകളുടെ ചലനത്തിന് കാരണമായിട്ടുള്ള ബലം. ഇനി വിസ്ഥാപനാന്തര പഠനങ്ങൾ. സംവഹന പ്രവാഹ സിദ്ധാന്തം. എന്താണ് സംവഹന പ്രവാഹ സിദ്ധാന്തം എന്ന് പറയുന്നത്? 1930s ആർതർ ഹോംസ് കേട്ടോ, ആർതർ ഹോംസ് ആണ് സംവഹന പ്രവാഹ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ആർതർ ഹോംസ് ഭൂമിയുടെ മാന്റിലിൽ സംവഹന പ്രവാഹങ്ങളുടെ സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഭൂമിയുടെ മാന്റിലിൽ സംവഹന പ്രവാഹങ്ങളുടെ സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആണവ മൂലകങ്ങളുടെ സാന്നിധ്യം മൂലം മാന്റിലിനുള്ളിൽ ഉണ്ടാകുന്ന താപ വ്യത്യാസമാണ് സംവഹന പ്രവാഹം ഉണ്ടാകാൻ കാരണമെന്ന് അദ്ദേഹം വാദിച്ചു. മാന്റിലിനുള്ളിലെ സംവഹന പ്രവാഹങ്ങൾ വൻകരകൾ ചലിക്കുന്നതിന് കാരണമാകുന്നു എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഈ കണ്ടെത്തൽ വെഗ്നറുടെ വൻകര വിസ്ഥാപനത്തിന് കാരണമാകുന്നു ബലത്തെ വിശദീകരിക്കാൻ സഹായമായി. ഓക്കെ, അപ്പൊ ഇത്രയാണ് സംവഹന പ്രവാഹ സിദ്ധാന്തം എന്ന് പറയുന്നത്. അടുത്തത് ഫലകചലന സിദ്ധാന്തം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ, ഫലകചലന സിദ്ധാന്തം. 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവരാണ് ഫലകചലനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവരാണ് ഫലകചലനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 7 വൻകര ഫലകങ്ങളാലും ഏതാനും ചെറു ഫലകങ്ങളാലും നിർമ്മിതമാണ് ഭൂമിയുടെ ശിലാമണ്ഡലം എന്നാണ് ഫലകചലന സിദ്ധാന്തം പറയുന്നത്. 7 വൻകര ഫലകങ്ങളാലും ഏതാനും ചെറു ഫലകങ്ങളാലും നിർമ്മിതമാണ് ഭൂമിയുടെ ശിലാമണ്ഡലം എന്നാണ് ഫലകചലന സിദ്ധാന്തം പറയുന്നത്. വൻകരയുടെയും സമുദ്രത്തിൻ്റെയും ശിലാമണ്ഡലം ഉൾപ്പെടുന്ന ക്രമരഹിതവും ബൃഹത്തുമായ കനത്ത ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ശിലാമണ്ഡല ഫലകങ്ങൾ. ഓക്കെ, ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വൻകരയുടെയും സമുദ്രത്തിൻ്റെയും ശിലാമണ്ഡലം ഉൾപ്പെടുന്ന ക്രമരഹിതവും ബൃഹത്തുമായ കനത്ത ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ശിലാമണ്ഡല ഫലകങ്ങൾ. ഒരു ഫലകം വൻകര ഫലകമാണോ സമുദ്ര ഫലകമാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് വൻകരയാണോ സമുദ്രമാണോ ആ ഫലകത്തിൻ്റെ ഏറിയ പങ്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ഒരു ഫലകം അത് വൻകര ഫലകമാണോ സമുദ്ര ഫലമാണോ എന്നെങ്ങനെയാണ് അറിയപ്പെടുന്നത്? വൻകരയാണോ സമുദ്രമാണോ ആ ഫലകത്തിൻ്റെ ഏറിയ പങ്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും. ഫലകങ്ങൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തിരശ്ചീനമായി നീങ്ങുന്നു. ഓക്കെ, അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തിരശ്ചീനമായി നീങ്ങുന്നു. അടുത്തത് വൻഫലകങ്ങളും ചെറുഫലകങ്ങളും. വൻഫലകങ്ങൾ എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്കയും അതിനു ചുറ്റുമുള്ള സമുദ്ര ഫലകവും വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം, ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫലകം, ആഫ്രിക്കൻ ഫലകം, യുറേഷ്യൻ ഉൾപ്പെടുന്ന സമുദ്ര ഫലകം. ഇതാണ് വൻഫലകങ്ങൾ. അന്റാർട്ടിക്കയും അതിനു ചുറ്റുമുള്ള സമുദ്ര ഫലകവും വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം, ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫലകം, ആഫ്രിക്കൻ ഫലകം, യുറേഷ്യൻ ഉൾപ്പെടുന്ന സമുദ്ര ഫലകം. ഇനി ചെറുഫലകങ്ങൾ ഏതൊക്കെയാണ്? കൊക്കോസ്. ഓക്കെ, കൊക്കോസ് ഫലകം, നസ്ക ഫലകം, അറേബ്യൻ ഫലകം, ഫിലിപ്പൈൻ ഫലകം, കരോലിൻ ഫലകം, ഫ്യൂജി ഫലകം. കൊക്കോസ് ഫലകം എന്ന് വെച്ചാൽ മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലത്തിനും ഇടയിലുള്ളതാണ് കൊക്കോസ് ഫലകം. മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ. നസ്ക ഫലകം എന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ. അറേബ്യൻ ഫലകം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം സൗദി അറേബ്യൻ പ്രദേശങ്ങളിൽ. അറേബ്യൻ ഫലകം സൗദി അറേബ്യയിലായിരിക്കും ഭൂരിഭാഗം പ്രദേശങ്ങളിൽ. ഫിലിപ്പൈൻ ഫലകം എന്ന് പറയുമ്പോൾ എന്താണ്? ഏഷ്യാറ്റിക് പസഫിക് ഫലങ്ങൾക്കിടയിൽ, ഏഷ്യാറ്റിക് പസഫിക് ഫലകങ്ങൾക്കിടയിൽ വരുന്നതാണ് ഫിലിപ്പൈൻ ഫലകം. കരോലിൻ ഫലകം എന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനും ഇടയിൽ. കരോലിൻ ഫലകം ഫിലിപ്പൈൻ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനും ഇടയിൽ. ഫ്യൂജി ഫലകം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് വടക്കിഴക്ക്. ഫ്യൂജി ഫലകം എന്താണ്? ഓസ്ട്രേലിയയ്ക്ക് വടക്കിഴക്ക്. അടുത്തത് വിവിധ തരം ഫലക അതിരുകളാണ് പറയുന്നത്. ഫലക അതിരുകൾ 3 തരത്തിലാണുള്ളത്. വിയോജക സീമകൾ, സംയോജക സീമകൾ, രൂപാന്തര സീമകൾ. ഓക്കെ, 3 തരത്തിലുള്ള ഫലക അതിരുകളാണുള്ളത്. വിയോജക സീമകൾ, സംയോജക സീമകൾ, രൂപാന്തര സീമകൾ. അപ്പോൾ അതിൽ വിയോജക സീമകൾ എന്ന് പറയുന്നത് എന്താണ്? ഫലകങ്ങൾ തമ്മിൽ അകന്നു മാറുന്ന ഭാഗങ്ങളിലെ ഫലകാതിരുകൾ. ഫലകങ്ങൾ തമ്മിൽ അകന്നു മാറുന്ന ഭാഗങ്ങളിലെ ഫലകാതിരുകളാണ് വിയോജക സീമകൾ. അകന്നു മാറുന്നതാണ് വിയോജിക്കുക. ഓക്കെ, അകന്നു മാറുക എന്ന് പറയുമ്പോൾ, അപ്പോൾ അകന്നു മാറുന്ന ഭാഗങ്ങളിലെ ഫലകാതിരുകളാണ് വിയോജക സീമകൾ. ഇവിടെ പുതിയ ഭൂവൽക്കം രൂപപ്പെടുന്നു. അകന്നു മാറുന്ന സമയത്ത് പുതിയ ഭൂവൽക്കം രൂപപ്പെടുന്നു.
വ്യാപന മേഖലകൾ ഈ മേഖലയ്ക്ക് പേരുണ്ട് കേട്ടോ. വ്യാപന മേഖലകൾ എന്നൊരു പേരും കൂടെ ഇവിടെയുണ്ട്. വിയോജക സീമകൾക്കുണ്ട് വ്യാപന മേഖലകൾ. എക്സാമ്പിൾ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഇനി സംയോജക സീമകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഫലകങ്ങൾ തമ്മിൽ അടുക്കുമ്പോഴുള്ള ഫലകാദികളാണ്. അകലുമ്പോഴുള്ളത് വിയോജക സീമകൾ, അടുക്കുമ്പോഴുള്ളത് സംയോജക സീമകൾ. ഇവിടെ ഒരു ഫലകം മറ്റൊന്നിനടിയിലേക്കാണ് പോകുന്നത്. വിയോജകം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം പോയി കഴിയുമ്പോൾ അവിടെ പുതിയ ഭൂവൽക്കം രൂപപ്പെടും ആ ഗ്യാപ്പിനകത്ത്. ഇവിടെ രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഭാഗത്തിൽ, അപ്പോൾ ഇവിടെ ഒരു ഫലകം മറ്റൊന്നിനടിയിലേക്ക് ആഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ മേഖലയാണ് നിമഞ്ജന മേഖല എന്നറിയപ്പെടുന്നത്. നിമഞ്ജന മേഖല, വ്യാപന മേഖല എന്ന് പറഞ്ഞാൽ വിയോജക സീമ, നിമഞ്ജന മേഖല എന്നറിയപ്പെടുന്നത് സംയോജക സീമയാണ്. ഓക്കെ. ഇനി ഫലക സംയോജനം മൂന്ന് രീതിയിലാണ് നടക്കുന്നത്. സമുദ്രഫലകം, വൻകര ഫലകവും തമ്മിൽ, രണ്ട് സമുദ്രഫലകങ്ങൾ തമ്മിൽ രണ്ട് വൻകര ഫലം, ഒന്നുകിൽ രണ്ട് ഫലകങ്ങൾ സമുദ്രഫലകങ്ങൾ, ഇല്ലെങ്കിൽ രണ്ട് വൻകര ഫലങ്ങൾ, ഇല്ലെങ്കിൽ ഒരു ഫലകം എന്താണ് വൻകരയും ഒരു ഫലകം സമുദ്രവുമായിരിക്കും. ആ രീതിയിലാണ് ഫലക സംയോജനം നടക്കുന്നത്. അടുത്തത് രൂപാന്തര സീമകൾ. രൂപാന്തര സീമകൾ എന്ന് പറയുമ്പോൾ ഫലകങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുന്ന തരം ഫലകാതിരുകൾ. ഓക്കെ, ഉരസി നീങ്ങുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് രൂപാന്തര സീമകൾ എന്ന് പറയുന്നത്. ഇത്തരം ഫലകാദികളിൽ ഭൂവൽക്കം പുതിയതായി നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത്തരം ഫലകാദികളിൽ ഭൂവൽക്കം പുതിയതായിട്ട് എന്ത് ചെയ്യുന്നില്ല, നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത് നോക്കാം, ഫലക ചലന വേഗത്തിൻ്റെ നിരക്ക്. ഫലകചലന വേഗത്തിൻ്റെ നിരക്ക്, ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്ന ഫലകമാണെങ്കിൽ ആർട്ടിക് കുന്ന്. ഓക്കെ, വർഷത്തിൽ 2.5 സെൻറ്റിമീറ്ററിൽ താഴെയാണ് ആർട്ടിക് കുന്നിനുള്ളത്. ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്ന ഫലകമാണ് ആർട്ടിക് കുന്ന്, വർഷത്തിൽ 2.5 സെൻറ്റിമീറ്ററിൽ താഴെ. ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന ഫലകമാണ് ഈസ്റ്റ് പസഫിക് റൈസ്. ഈസ്റ്റ് പസഫിക് റൈസ് വർഷത്തിൽ 15 സെൻറ്റിമീറ്ററിൽ കൂടുതൽ. അടുത്തത് ഇന്ത്യൻ ഫലകത്തിൻ്റെ ചലനം. ഉപദ്വീപീയൻ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഫലകം. എന്താണ് ഇന്ത്യൻ ഫലകം? ഉപദ്വീപീയൻ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഫലകം. അതിവിശാലമായ സമുദ്രത്തിൽ ഓസ്ട്രേലിയൻ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു വൻ ദ്വീപായിരുന്നു ഇന്ത്യ. അതിവിശാലമായ സമുദ്രത്തിൽ ഓസ്ട്രേലിയൻ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു വൻ ദ്വീപായിരുന്നു ഇന്ത്യ. ഏതാണ്ട് 225 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ തെഥീസ് കടലിനാൽ ഇന്ത്യയും ഏഷ്യയും തമ്മിൽ വേർപെട്ടാണ് നിലനിന്നിരുന്നത്. 225 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് തെഥീസ് കടലിനാൽ ഇന്ത്യയും ഏഷ്യയും വേർപെട്ടാണ് നിലനിന്നിരുന്നത്. ഏതാണ്ട് 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ പൊട്ടിപ്പിളർന്നപ്പോൾ മുതലാണ് ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്കോട്ടുള്ള ചലനം ആരംഭിച്ചതെന്ന് അനുമാനിക്കപ്പെടുന്നു. ഓക്കെ, 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ പൊട്ടിപ്പിളർന്നപ്പോഴാണ് ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്കോട്ടുള്ള ചലനം ആരംഭിച്ചതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഏകദേശം 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപദ്വീപ് 50 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഓക്കെ, 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപദ്വീപ് 50 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകത്തിനടുത്തേക്ക് നീങ്ങിയപ്പോഴാണ് ലാവാ പ്രവാഹത്തിലൂടെ ഡെക്കാൻ ട്രാപ്പ് രൂപം കൊണ്ടത്. ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകത്തിനടുത്തേക്ക് നീങ്ങിയപ്പോഴാണ് ലാവാ പ്രവാഹത്തിലൂടെ ഡെക്കാൻ ട്രാപ്പ് രൂപം കൊണ്ടത്. ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകവുമായി കൂടിച്ചേർന്നത് ഏതാണ്ട് 40 to 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആയിരുന്നുവെന്നും അതിലൂടെയാണ് ഹിമാലയൻ പർവ്വതം രൂപപ്പെട്ടത് എന്നും കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകവുമായി കൂടിച്ചേർന്ന് ഏതാണ്ട് 40 to 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നതുവെന്നും അതിലൂടെയാണ് ഹിമാലയൻ പർവ്വതം രൂപപ്പെട്ടത് എന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പ്രക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഹിമാലയൻ നിരകളുടെ ഉയരം കൂടിക്കൊണ്ടിരിക്കുന്നുവെന്നും ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫലകത്തിൻ്റെ ചലനം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം, ദാ ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഫലകത്തിൻ്റെ കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഈ പിക്ചർ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേക്കാം. അടുത്തത് സമുദ്രതട വ്യാപനം എന്ന ആശയം.
അപ്പോൾ 1961 ഹാരി ഹെസ് എന്ന ശാസ്ത്രജ്ഞനാണ് സമുദ്രതട വ്യാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, 1961 ഹാരി ഹെസ് എന്ന ശാസ്ത്രജ്ഞനാണ് സമുദ്രതട വ്യാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വിയോജക ഫലക സീമകളിലാണ് സമുദ്രതട വ്യാപനം നടക്കുന്നത്. എവിടെയാണ്? വിയോജക ഫലക സീമകളിലാണ് സമുദ്രതട വ്യാപനം നടക്കുന്നത്. സമുദ്രാന്തർ പർവ്വത നിരകളിലെ തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനം സമുദ്ര ഭൂവൽക്കത്തിൽ വിള്ളലുണ്ടാക്കുമെന്നും സമുദ്ര ഭൂവൽക്ക ഭാഗത്തെ വശങ്ങളിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ആ വിടവിലൂടെ പുറത്തേക്കൊഴുകുന്ന ലാവ തണുത്ത് പുതിയ കടൽത്തറ രൂപം കൊള്ളുന്നു എന്നും അദ്ദേഹം വാദിച്ചു. ഉദാഹരണം, മധ്യ സമുദ്ര കുന്നുകൾ. ഓക്കെ, എന്താണ് പറയുന്നത്? സമുദ്രാന്തർ പർവ്വത നിരകളിലെ തുടർച്ചയായ അഗ്നിസ്ഫോടനം സമുദ്ര ഭൂവൽക്കത്തിൽ വിള്ളലുണ്ടാക്കുമെന്നും, തുടർച്ചയായിട്ട് അഗ്നിസ്ഫോടനം സംഭവിച്ചാൽ എന്താണ്? ഭൂവൽക്കത്തിൽ വിള്ളലുണ്ടാകുമെന്നും സമുദ്ര ഭൂവൽക്ക ഭാഗത്തെ വശങ്ങളിലേക്ക് തള്ളിമാറ്റിക്കൊണ്ട് ആ വിടവിലൂടെ പുറത്തേക്കൊഴുകുന്ന ലാവ തണുത്ത് പുതിയ കടൽത്തറ രൂപം കൊള്ളുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. ഉദാഹരണമാണ് മധ്യ സമുദ്ര കുന്നുകൾ. ഈ പ്രതിഭാസം മൂലം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു വരികയും പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി കുറയുകയും ചെയ്യുന്നു. ഓക്കെ, ഈ പ്രതിഭാസം മൂലമാണ്, സമുദ്രതട വ്യാപനം എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം മൂലമാണ് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി കുറയുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? സമുദ്രതട വ്യാപനം എന്ന് പറയുന്ന ആശയമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം, സമുദ്രതട വ്യാപനത്തിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സമുദ്രാന്തർ പർവ്വത നിരകളിലെല്ലാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സാധാരണമാണ്. ഇത് വൻതോതിലുള്ള ലാവ പുറന്തള്ളലിന് കാരണമാകുന്നു. ഓക്കെ, സമുദ്രാന്തർ പർവ്വത നിരകളിലെല്ലാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്താണ്? സാധാരണമാണ്. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ലാവ പുറന്തള്ളലിന് കാരണമാകുന്നു. സമുദ്രാന്തർ പർവ്വത ശൃംഖങ്ങളുടെ ഇരുവശത്തും തുല്യ അകലങ്ങളിലെ ശിലകളുടെ രാസഘടന, കാന്തിക ഗുണങ്ങൾ, പ്രായം എന്നിവയിൽ സാമ്യമുണ്ട്. സമുദ്രാന്തർ പർവ്വത ശൃംഖങ്ങളുടെ ഇരുവശത്തും തുല്യ അകലങ്ങളിലെ ശിലകളുടെ രാസഘടന, കാന്തിക ഗുണങ്ങൾ, പ്രായം എന്നിവയിൽ സാമ്യമുണ്ട്. വൻകരയിലെ ശിലകളേക്കാൾ സമുദ്രശിലകൾക്ക് പ്രായം തീരെ കുറവാണ്. വൻകരയിലെ ശിലകളേക്കാൾ പ്രായം കുറവാണ് സമുദ്രശിലകൾക്ക്. സമുദ്രത്തിലെ അവസാദങ്ങൾക്ക് കനം തീരെ കുറവാണ്. സമുദ്രാന്തർ പർവ്വത നിരകളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് ആഴം തീരെ കുറവാണ്. അപ്പോൾ സമുദ്രതട വ്യാപനത്തിൻ്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം. അപ്പോൾ എല്ലാ പോയിന്റ്സും ഒന്ന് വായിച്ചു വെച്ചേക്കുക. അടുത്തത്, സമുദ്രതട ഭൂപ്രകൃതി. ആഴം, നിമ്നോന്നതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമുദ്രതട ഭൂപ്രകൃതിയെ മൂന്ന് പ്രധാന ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആഴം, നിമ്നോന്നതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമുദ്രതട ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തിരിക്കാം. വൻകര അതിരുകൾ, ആഴക്കടൽ സമതലങ്ങൾ, സമുദ്രാന്തർ പർവ്വത നിരകൾ. വൻകര അതിരുകൾ എന്ന് പറയുമ്പോൾ വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ സമതലത്തിനുമിടയിലുള്ള അതിർത്തി മേഖലകളാണിവ. ഇതിൽ വൻകര തട്ട്, വൻകര ചരിവ്, വൻകര ഉയർച്ച, അഗാധ സമുദ്ര ഗർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, വൻകര അതിരുകൾ എന്ന് പറയുമ്പോൾ വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ സമതലങ്ങൾക്കും ഇടയിൽ അതിർത്തി മേഖലകളാണ്. ഏതൊക്കെയാണ് വരുന്നത്? വൻകര തട്ട്, വൻകര ചരിവ്, വൻകര ഉയർച്ച, അഗാധ സമുദ്ര ഗർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അടുത്തത്, ആഴക്കടൽ സമതലങ്ങൾ എന്ന് പറയുമ്പോൾ സമുദ്രാന്തർ പർവ്വത നിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണിവ. ആഴക്കടൽ സമതലങ്ങൾ. വൻകര അതിരുകളും കടന്നെത്തുന്ന നേർത്ത അവസാദങ്ങൾ പോലും നിക്ഷേപിക്കപ്പെടുന്ന പ്രദേശമാണ് ആഴക്കടൽ സമതലങ്ങൾ. ഓക്കെ, വൻകര അതിരുകളും കടന്നെത്തുന്ന നേർത്ത അവസാദങ്ങൾ പോലും, അപ്പോൾ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന പ്രദേശമാണ് ആഴക്കടൽ സമതലങ്ങൾ. അടുത്തത്, സമുദ്രാന്തർ പർവ്വത നിരകൾ. സമുദ്രത്തിനിടയിലെ പരസ്പര ബന്ധിതമായ പർവ്വത നിരകളുടെ ശൃംഖലകളാണിവ. ഓക്കെ, സമുദ്രത്തിനടിയിലെ പരസ്പര ബന്ധിതമായ പർവ്വത നിരകളുടെ ശൃംഖലകളാണ് സമുദ്രാന്തർ പർവ്വത നിരകൾ. ഭൂമിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വത നിരകളാണ് സമുദ്രാന്തർ പർവ്വത നിരകൾ. അഗ്നിപർവ്വതങ്ങളാൽ സജീവമാണ് സമുദ്രാന്തർ പർവ്വത നിരകളുടെ ശൃംഖ നിരയിലെ ഭ്രംശമേഖല. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ജോഗ്രഫിയിലെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ക്ലാസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ വായിച്ച് പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ ചെറിയ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ചെറുതായിട്ട് സുഖമില്ലായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശബ്ദം ഇടയ്ക്ക് ഇടറുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ PDF എന്തായാലും ടെലിഗ്രാം ചാനലിൽ ഇടാം. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്.